ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്താന്ന് വെച്ചിരുന്നാല് ചിക്കൻ ബാർബിക്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്, ചിക്കൻ വിങ്സ് ബാർബിക്യൂ. ഇപ്പോൾ ചിക്കനിൽ നമ്മൾ പലതരത്തിലുള്ള റെസിപ്പി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ബാർബിക്യൂവിൻ്റെ സമയമാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് യു കെയിലെ സമ്മറാണ്. നമുക്ക് സമ്മർ ടൈമിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ് ചിക്കൻ വിങ്സ് ബാർബിക്യൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ സ്കിന്ന് കളയാതെ വേണം എടുക്കാനായിട്ട്. ചിക്കൻ വിങ്സിൽ മാത്രമല്ല, നമുക്കല്ലാതെ അതിൻ്റെ ലെഗ്സിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഫേമസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ വിങ്സിലാണ്. അപ്പോൾ അതെടുക്കാം. അതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ്, രണ്ട് കപ്പോളം വരും. പിന്നെ വേണ്ടത് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറാണ്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. അതാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് ടീസ്പൂൺ വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു അര കപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാർബിക്യൂ സോസ് വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തേയുമാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെർബ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനൊരു യാതൊരു കുഴപ്പമില്ല. അതിനൊരു ഫ്ലേവർ കിട്ടിയാൽ മതിയാകും. കുരുമുളകിൻ്റെ പൊടി വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, ഒരു മുട്ട വേണം. പിന്നെ ഞാനെടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അതാകുമ്പോൾ കളർ കൊടുക്കുകയും ചെയ്യും, അധികം എരിവ് കാണത്തില്ല. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതിയാകും. ഇനി ഞാനിത് തയ്യാറാക്കുമ്പോൾ കാണിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. ഇത്ര സാധനം മതിയാകും, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ബാർബിക്യൂ ചിക്കൻ വിങ്സും. നമ്മുടെ ചിക്കൻ വിങ്സ് ഞാനിതുപോലെ നന്നായിട്ട് കഴുകി, നന്നായിട്ട് അത് വെള്ളം മുഴുവനും വാർന്നു പോകാൻ വേണ്ടി വെച്ചതാണ്. വെള്ളം ഒരല്പം പോലും നിന്ന് കഴിഞ്ഞാൽ മാറിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മസാല ഒന്നും നന്നായിട്ട് പിടിക്കത്തില്ല. അതുപോലെ തന്നെ വറുത്തെടുക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നത് മേക്ക് ഷുവർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വിങ്സ് നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ബാക്കി മൈദയുടെ അളവെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക്, കുരുമുളക് ഫ്രഷായിട്ടുള്ള കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുമുളക് ഫ്രഷായിട്ടുള്ള കുരുമുളകാണ്. അതല്ലാതെ ഫൈനായിട്ട് പൊടിച്ച കുരുമുളകാണെങ്കിലും മതി കേട്ടോ. പക്ഷേ ഒരുപാട് പൊടിച്ചില്ലേ, അത് വേണ്ട. നമുക്ക് ഈ കുരുമുളകിൻ്റെ ചെറുതായിട്ടൊന്ന് കടിക്കാനും കൂടെ ഉള്ളതാണ്. കുരുമുളകും കൂടെ ആയി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്ത് തന്നാലും മതിയാകും. എല്ലാ ഭാഗത്തും നമ്മളിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മുടെ മുളക് പൊടി, ഉപ്പ്, കുരുമുളക് എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗത്തും തട്ടിക്കൊടുക്കണം. ഈ വിങ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളിത് റെസ്റ്റോറൻറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ KFC പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ വീട്ടിൽ നമുക്ക് ഒരു ബാർബിക്യൂ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും മസാല പിടിക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ്സ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഇപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വിങ്സ് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ അരക്കപ്പ് കോൺഫ്ലവർ ആണ്, അത് ഒരു സ്പൂണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി തന്നെ ഉപയോഗിക്കുക കേട്ടോ. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ കുത്തുണ്ടാകും, പിന്നെ എരി കൂടിപ്പോകും. അതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രൈഡ് ആയിട്ടുള്ള തൈംസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതൊരു ഡ്രൈ ആയിട്ടുള്ള ഹെർബ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ. ഈ ബാർബിക്യൂനൊക്കെ ഒരുപാട് സ്പൈസി ശരിയല്ല. ഈ പുളിയും അതിൻ്റെ ഒരു മധുരവും എല്ലാം ഒന്നിച്ചിങ്ങനെ നിൽക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് നന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന മുളക് പൊടിയും കുരുമുളകും എല്ലാം ഒന്നിച്ചാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇട്ട എല്ലാം
നമ്മുടെ കുരുമുളകും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള തൈമ് എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരണം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒഴിക്കാം. മുട്ട കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മുട്ട മതിയാകും. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർക്കുന്നത്, ബീറ്റ് ചെയ്യണമെന്നില്ല, കുഴപ്പമില്ല. ഞാനിപ്പോൾ തെറിച്ചു പോയി എല്ലായിടത്തും. ഇനി ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും മുട്ട പൊട്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ വിങ്സ് ആയിട്ട് ചേർത്ത് അത് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലെ കോട്ട് ചെയ്യാം. കൈകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും പിടിക്കത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിരുന്നാലും മതിയാകും. ഞാൻ ഇത് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇനി നമ്മളിങ്ങനെ കോട്ടിങ് ചെയ്തെടുത്തതാണ് നമ്മൾ വറുക്കേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ടിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ചെയ്തത് മാറ്റി വയ്ക്കാം. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ എല്ലായിടവും മാവ് നന്നായിട്ട് പിടിക്കണം കേട്ടോ. അത് ഏത് കണ്ടോ, അതിലിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ടോ, അതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. അതുപോലെ രണ്ട് ഭാഗത്തും ഇട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കോട്ടിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിടുമ്പോൾ ഇതിങ്ങനെ ഇളകി താഴെ വീണ് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കോട്ടിങ് ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം, പ്രധാന ഇതെന്ന് പറയാം. ഇനി ഈ മാവുണ്ടല്ലോ, ഇത് ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ്. ഇതിൽ നമുക്ക് ഒരല്പം കറി ലീഫും പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക്ക് എല്ലാം കൂടി ഇട്ടിട്ട് എണ്ണയിൽ വറുത്ത് കോരി ഇതിനെ മുകളിലിടും. അപ്പോൾ അതുകൊണ്ട് ഈ മാവ് നിങ്ങൾ കളയരുത്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ കോട്ടിങ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. ഓയില് നല്ല ഹൈ ഹീറ്റായി കിടക്കണം കേട്ടോ, അതിൽ വേണം. അതായത് 350 ഡിഗ്രിയിൽ വേണം നമ്മളിത് നന്നായിട്ട് പൈച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് മേക്ക് ഷുവർ ചെയ്യുക ഇടുമ്പോൾ ഇതുപോലെ ബബിൾസ് വരണം ആ ഓയില് വേണം ഇടാനായിട്ട്. ബാർബിക്യൂവിൻ്റെ എല്ലാം നല്ല ചൂടിൽ വേകുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ചെയ്യണം എല്ലാം കറക്റ്റായിട്ട് കിടന്നുണ്ടെന്ന്. ഇതിലെങ്കിലും ഒട്ടി പിടിക്കുന്നുണ്ട്, നമുക്ക് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കായ ഓരോ ചിക്കൻ്റെ ഭാഗം നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഓവർ കുക്ക് ചിക്കൻ കുക്ക്ഡായിട്ടുണ്ട്, ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. അതെ, ഇത്രയും മതിയാകും. ഇനി നമ്മൾ ഇത് ഒരു അരിപ്പയിലോട്ട് മാറ്റുകയാണ്. ഒരു അരിപ്പയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഓയില് അടിയിലേക്ക് പോകും, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് നമ്മളിത് ഒരു സോസ് തയ്യാറാക്കിയിട്ട് ഒഴിക്കുമ്പോൾ ഓയില് ഒരുപാട് കുടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇതുപോലെ ഓരോന്ന് ഫ്രൈ ആയ ചിക്കൻ മാറ്റാം. ഇനി ബാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടി ഞാനതിത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ട് വറുത്ത് പോകാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിലീഫ് ഉപയോഗിക്കാം കേട്ടോ. ബാർബിക്കിലാരും കറിലീഫ് ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിലീഫ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തട്ടെ, ഫ്രൈ ആയി വന്നു. ഇതേ നമ്മുടെ ചിക്കൻ്റെ പൊടിയെല്ലാം ഇതുപോലെ നല്ല സൂപ്പർ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറിലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള
കുറച്ച് കർലീഫ് ഉണ്ടായിരുന്നു, അത് ചേർത്തു. ഞങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചേർക്കാം. അതെ, ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് ഇടുകയാണ്. അപ്പം നമുക്ക് എത്രത്തോളം ചിക്കൻ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ബാക്കി വരുന്നത് നമ്മൾ കളയേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കാം, ബാർബിക്യൂ സോസ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഒരു ബാർബിക്യൂ സോസ് കുറച്ച് അല്പം കൂടുതൽ എടുക്കണം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വിങ്സ് അളവിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു അരക്കപ്പോളം വരും, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ എല്ലാ ഭാഗത്തും നമ്മൾ ഇടുന്ന ചിക്കൻ എല്ലാ ഭാഗത്തും വിങ്സിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ബാർബിക്യൂ സോസ് ആയി വരണം. ഞാനിപ്പോൾ കാൽ കപ്പ് ഹണി ഒഴിച്ചു കൊടുക്കുകയാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ഹണി. നമ്മുടെ ഈ സോസ് ഒരു ചെറുതായിട്ടൊന്ന് ഒരു പുളിപ്പും മധുരമൊക്കെ കൂടെ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു 2 സ്പൂണ് ചില്ലി സോസ്. 2 സ്പൂണിൽ കൂടുതൽ ഒഴിക്കേണ്ട, ഒരുപാട് സ്പൈസി ആയിപ്പോൾ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹണിയുടെ ഒരു മധുരവും അതുപോലെ ബാർബിക്യൂ സോസിൻ്റെ ഒരു പുളിപ്പും ഒക്കെ ചേർന്നിട്ടൊരു സോസാണിത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നിട്ടൊന്ന് ചൂടായി തിളച്ച് വരണം. ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ മറന്നു വരുത് കേട്ടോ, ലോ ഹീറ്റിൽ വേണം ഇടാനായിട്ട്. അതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ കൂടെ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും മിക്സ് എടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓവർക്ക് കേട്ടോ, ഇനി നമുക്കിത് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ഓൺ ചെയ്യരുത്, മാറ്റി വെച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഏത് ഭാഗത്താണോ ഇല്ലാത്ത ആ ഭാഗത്ത് നമുക്ക് സോസ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എള്ള് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എല്ലാം കറുത്ത എല്ലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ സീസം സീഡ്സ്. നമ്മുടെ ബാർബിക്യൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ ചിക്കൻ. എരിവും പുളിവും എല്ലാം ചേർന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കൻ വിങ്സ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ എന്നറിയാമോ, ചിൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രിങ്ക്സാണ്. അപ്പോൾ നമുക്കൊരു ചിൽഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. ചിൽഡ് ആയിട്ടുള്ള കൊക്കക്കോളയുടെയോ പെപ്സിയുടെ കൂടെയോ കഴിക്കാൻ പറ്റും ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. യമ്മി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ വിങ്സ് ബാർബിക്യൂ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വ്യത്യസ്തമായ ഒരു ഫോമായി കാണുന്നതിന് താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് അമ്മൂസ് കിച്ചൻ UK.